സാവിത്രി ബംഗ്ലാവിലാണ്. സാവിത്രി അമ്മ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ കീർത്തി സുരേഷ് ഇപ്പോൾ അഭിനയിച്ച മഹാനടി എന്ന സിനിമയിൽ സാവിത്രി അമ്മയുടെ ലൈഫ് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഹസ്ബൻഡ് ജെമിനി ഗണേശൻ ഗിഫ്റ്റ് ചെയ്ത ബംഗ്ലാവാണിത്, കൊടൈക്കനാലിൽ. സാവിത്രി ബംഗ്ലാവ് എന്നാണ് ഇതിൻ്റെ പേര്. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ഒരുപാട് നാൾ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടത്. അമ്മ മരിക്കുന്നത് 1981 ഡിസംബർ 26 മരിക്കുന്നത്. അപ്പോൾ അമ്മ തമിഴിലും തെലുങ്കിലുമാണ് കൂടുതൽ അറിയപ്പെട്ടിരുന്നത്, കൂടുതൽ സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 300 സിനിമ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന ഒരു നടിയായിരുന്നെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, രാഷ്ട്രപതി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വലിയ വലിയ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെട്ടുകൊണ്ടിരുന്നത് സാവിത്രി അമ്മയായിരുന്നു. ലേഡി സൂപ്പർ സ്റ്റാർ മാത്രമല്ല, ആ സമയത്ത് മഹാനടി, പിന്നെ നടീഗർ തിലകം, അങ്ങനെയൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ആ ഒരു പട്ടം കിട്ടിയിട്ടുള്ളത് സാവിത്രി അമ്മയ്ക്ക് മാത്രമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അഭിനേത്രി മാത്രമല്ല, വലിയൊരു സിംഗറായിരുന്നു, ഡാൻസറായിരുന്നു, ഡിറക്ടറായിരുന്നു, പ്രൊഡ്യൂസറായിരുന്നു. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ ഒരുപാട് തിളങ്ങി നിന്ന ഒരു നടിയായിരുന്നു. ജനിച്ചതൊക്കെ ആന്ധ്രാപ്രദേശിലായിരുന്നു. ഏത് ഒരു 12 എന്തോ ആണ് ചെന്നൈയിൽ വന്ന് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത്. മഹാനടിയിൽ അമ്മയുടെ റോള് ചെയ്തിരുന്ന നമ്മുടെ കീർത്തി സുരേഷ് ആയിരുന്നു. ജെമിനി ഗണേഷിൻ്റെ റോള് ചെയ്തിരുന്നത് ദുൽഖർ സൽമാനും ആയിരുന്നു. എന്താ, ഡയബറ്റീസും ഹൈ ബ്ലഡ് പ്രഷർ ആ ഇതൊക്കെ കൊണ്ട് 45 മരിച്ചുപോയി. അമ്മ ഒരുപാട് നാൾ താമസിച്ചിരുന്ന ഒരു ബംഗ്ലാവാണിത്. നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബംഗ്ലാവാണ്. സിറ്റിയുടെ ഒത്ത നടുക്ക് തന്നെയാണ്. അപ്പോൾ ഇതിപ്പം ഗസ്റ്റൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ കൊടൈക്കനാൽ വന്ന് നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇതിപ്പം നടത്തുന്നതിൻ്റെ കെയർടേക്കർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടായ സെന്തിലണ്ണനാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ ഇന്ന് കാണാം. എക്സ്പ്ലോർ വിത്ത് ഗോപ്സിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊടൈക്കനാലിലുള്ള സാവിത്രി ബംഗ്ലാവിലെ കാഴ്ചകളാണ്. അപ്പോൾ നമുക്കകത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെന്തിലണ്ണൻ. സെന്തിലണ്ണനാണ് ഇപ്പോൾ. എപ്പടി ഇരിക്കണ? ഫൈൻ. ബിസിനസ്സിൽ എപ്പടി ഇരിക്കേ? പറവാല, ഇപ്പോ കൊറോണയ്ക്ക് അപ്പുറം കൊഞ്ചു പിക്കപ്പ് ആയിരിക്കും. അപ്പോൾ ഉള്ളിൽ പോയി നമുക്ക് പാട്ടിലോ. ഇപ്പോഴത്തെ സൈഡിൽ അമ്മയ്ക്ക് അവാർഡ് കിട്ടുന്ന, രാഷ്ട്രപതി അവാർഡ് തന്നെയാണ് എൻ്റെ വിശ്വാസം, അവാർഡ് കിട്ടുന്ന ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അതിൽ സൈഡിൽ ജവഹർലാൽ നെഹ്റു ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇനി അകത്തേക്ക് പോവാം. രണ്ട് സൈഡിലും ഓരോ റൂംസ് കാണാം. നമുക്ക് ആദ്യം ഈ റൂം കൊണ്ട് പോകാം. സൂപ്പർ മാട്രസ് ഒക്കെയാണ്. ഇവിടെ ഒരു വലിയ മിറർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പഴയതായിരിക്കും അല്ലേ? ആ സമയത്തുള്ള മിറർ. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്. ഇപ്പൊ ഇത് ഞാൻ ഫയർ പ്ലേസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. മുമ്പ് ഇതൊരു ഫയർ പ്ലേസ് ആയിരുന്നു. അപ്പൊ അതൊക്കെ ക്ലോസ് ചെയ്തേക്കും.
പിന്നെ ചെറിയൊരു ഷെൽഫുണ്ട് അവരുടെ വീട്ടിൻ്റെ. അവരുടെ ഓരോ ഏജസിലുള്ള ഫോട്ടോസ് ആയിരിക്കും ഇതൊക്കെ. ഈ ജെമിനി ഗണേഷിൻ്റെ മകളാണ് നമ്മുടെ ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന രേഖ. രേഖ ഗണേഷ് ഒരു എൻട്രൻസ് ഉണ്ട്, ഒരു ഡോർമെറ്ററി റൂമും പിന്നെ അവിടെ നിന്ന് ഒരു ബാത്റൂമുമാണ്. അത് നമുക്ക് അപ്പുറത്തെ റൂം കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈ ഒരു വലിയ ബെഡ് പിന്നെ ഒരു ഡോർമെറ്ററി റൂം ബാത്റൂം എല്ലാം കണക്റ്റഡ് ആണ്. ഒരു ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ പാരൻസിന് ഈ റൂം എടുക്കാം, ഡോർമെറ്ററി കുട്ടികൾക്ക് കൊടുക്കാം, അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അപ്പുറത്തെ സൈഡിലെ റൂം എടുക്കാം. ഇത് മറ്റൊരു റൂമാണ്. സെയിം ഒരു വുഡൻ ഷെൽഫുണ്ട്, ഒരു ഫയർ പ്ലേസ് ഉണ്ട്. പണ്ടൊക്കെ ഇവിടെയുള്ള എല്ലാ വീടുകളും ചിലപ്പോൾ മറ്റും എല്ലാ വീടുകളിലും ഫയർ പ്ലേസ് ഉണ്ടാവും. പിന്നെ ഇന്നത്തെ പഴയ ഒരു ലൈറ്റ് ഉണ്ട്. സെയിം ഒരു കണക്റ്റഡ് റൂം ഉണ്ട്, ഡോർമെട്രി റൂമാണ്. സെയിം നമ്മുടെ നേരത്തെ കണ്ടില്ല അതേപോലത്തെ സെയിം തന്നെ ലൈറ്റ്സ് ഉണ്ട്. ഒരു ഡോർമെട്രി, ഇതും അത്യാവശ്യം നല്ല വലിയ ബെഡാണ്. ഹലോ വിജു, വലിയ ബെഡാണ്. രണ്ട് പാരൻസിന് ഒരു കുട്ടിക്കൊക്കെ സുഖമായിട്ട് കിടക്കാനായിട്ടാണ്. അത്യാവശ്യം നല്ല വലിയ ബെഡാണ്. ഇവിടെ ഒരു മരണം വെച്ചിട്ടുണ്ട്. ചെതിയാണ് എന്റെ സൗകര്യം. പിന്നെ വാഷ്റൂം ആണ്. വാഷ്റൂമൊക്കെ വലിയ വാഷ്റൂമാണ്. ഈ രണ്ട് റൂമിൻ്റെയും ഡോർമെറ്ററി റൂമിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ ഡൈനിങ് റൂമിലോട്ടാണ്. വലിയൊരു ഡൈനിങ് ടേബിളാണ്. നടുക്ക് ഗ്രാനൈറ്റ്, സൈഡിൽ മാർബിൾ. ഇതൊരു ബാർ ടേബിൾ ആണ്. പിന്നെ അത് വൈൻ ലിക്കർ ഒക്കെ ഇത് വയ്ക്കാം. ഇത് ആ ഓപ്പൺ ചെയ്താൽ അവിടെ സെർവ് ചെയ്യാൻ പറ്റും. വെച്ച് ഡ്രിങ്ക് മിക്സ് ചെയ്യാനൊക്കെ പറ്റും. കറക്റ്റ് അറിയാമല്ലോ. നല്ല രസമാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി നല്ല വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്കൊരു വാലി വ്യൂ പോലെ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കിച്ചൺ ആണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ റൂംസ് ഉണ്ട്.
ഇത് മറ്റൊരു ഡോർമെട്രി റൂമാണ് ഇവിടെ ഉള്ളത്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരു മൂന്നാല് പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഒരു ബാത്റൂമുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഫയർ പ്ലേസിനൊക്കെ ആയിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാവിത്രി ബംഗ്ലാവിലെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്ക്. സോ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം.